മരണവീട്ടിലെ കറുപ്പ് കൊടി പോലും അഴിച്ചുമാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കറുപ്പിനോടുള്ള പക തീർക്കൽ തുടരുകയാണ് സംഭവം നടക്കുന്നത് സി പി എം മുൻ എം എൽ എയുടെ മരണവീടിന് സമീപം മരണവീടിന് സമീപം കെട്ടിയ കറുത്ത കൊടി പോലും കഴിഞ്ഞ ദിവസം പോലീസ് അഴിപ്പിച്ചു എന്നാണ് പരാതി കഴിഞ്ഞ ദിവസം അന്തരിച്ച സി പി എം മുൻ എം എൽ എ സി പി കുഞ്ഞുവിന്റെ ഫ്രാൻസിസ് റോഡിലെ വീട്ടിൽ മുഖ്യമന്ത്രി ഉച്ചയ്ക്ക് എത്തിയിരുന്നു ഇതിന് തൊട്ടു മുൻപാണ് ജംഗ്ഷനിൽ കുഞ്ഞുവിന്റെ വീട്ടിലേക്ക് തിരിയുന്ന ഭാഗത്ത് പോസ്റ്റിൽ കെട്ടിയിരുന്ന കറുത്ത കൊടി മരണം നടന്ന വീടിനെ തിരിച്ചറിയാൻ വേണ്ടി കെട്ടിരുന്ന കറുത്ത കൊടി സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെട്ടത് മരണവിവരം അറിയിക്കുന്ന ബോർഡിന് മുകളിലുള്ള കൊടി പോലീസ് ഉടൻ അഴിച്ചുമാറ്റുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ കറുപ്പ് വിരോധത്തിനെതിരെ ഇപ്പോൾ ആഞ്ഞടിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് സംവിധായകൻ ജോയ് മാത്യു ഞാൻ കല്ലെടുത്ത് എറിഞ്ഞതിനെ വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്യുക നാൽപ്പതോളം കാറുകൾ അകമ്പടി പോകുക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണത്രേ കേൾക്കുമ്പോൾ ശരി വരുന്നു ഇതാണ് ജോയ് മാത്യുവിന്റെ വാക്കുകൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരി തന്നെയാണ് അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കാതെ പറ്റില്ല മന്ത്രിമാർ അവർ ജനങ്ങളെ ബഹുമാനിക്കണം ജനങ്ങളുടെ നികുതി പണം വാങ്ങിയാണ് മന്ത്രിമാർ കാറിന് ഡീസൽ അടിക്കുന്നതും കാറിൽ പറന്നു പോകുന്നതും മുഖ്യമന്ത്രി വരുന്നതിന്റെ പേരിൽ ഒരു കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ പോലും അനുവദിക്കാത്തത് ക്രൂരമാണ് താനായിരുന്നെങ്കിൽ കല്ലെടുത്തെറിയുമായിരുന്നു എന്നാണ് ജോയ് മാത്യു തുറന്നടിച്ചത് മന്ത്രിമാർ ബഹുമാനിക്കേണ്ടത് ജനങ്ങളെയാണ് നമ്മുടെ നികുതി പണം വാങ്ങിയാണ് അവർ കാറിന് ഡീസൽ അടിക്കുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി തുറന്നു പറഞ്ഞിരിക്കുകയാണ് പക്ഷെ അത് മനസ്സിലാകാത്തത് നമ്മുടെ നാട്ടിലെ മന്ത്രിമാർക്ക് മാത്രമാണ് മന്ത്രിമാർക്ക് സുരക്ഷ ഒരുങ്ങുന്നതിന്റെ പേരിൽ ഒരു പിഞ്ചു കുഞ്ഞിന് മരുന്ന് വാങ്ങാൻ കഴിയാതെ ഒരു അച്ഛൻ യാചിക്കുക എന്ത് ക്രൂരമായ ഏർപ്പാടാണ് ഇവരുടെയൊക്കെ വീടുകളിൽ കുഞ്ഞുങ്ങളിലെ ഏറ്റവും വലിയ മര്യാദകേടാണ് താൻ തൻ്റെ മുന്നിൽ അല്ലെങ്കിൽ താനായിരുന്നു ആ അച്ഛൻ്റെ സ്ഥാനത്ത് എങ്കിൽ അതിന്റെ പ്രതിഷേധമായി ഒരു കല്ലെടുത്തെങ്കിലും എറിഞ്ഞേനെ പിന്നെ വരുന്നത് വഴിയിൽ വെച്ച് കാണാം അത്രേ ഉള്ളൂ വഴി മുഴുവൻ ബ്ലോക്ക് ചെയ്യുക നാൽപ്പതോളം കാറുകൾ അകമ്പടി പോകുക കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണ് എന്നാണ് പുറമേ പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ചിരിക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിസം ഇല്ലാത്ത സാധനം ഉണ്ട് എന്ന് പറയുന്ന ആൾക്കാരാണല്ലോ ഇവർ എന്നും അദ്ദേഹം പറയുന്നു ഇന്നത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷം എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലാന്ന് ജനം മനസ്സിലാക്കുക ഓരോ മനുഷ്യനും ഇവിടെ പ്രതിപക്ഷമാണ് ശരി ചോദ്യം ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടാണ് സാധാരണ മനുഷ്യ പോലും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പ്രതിപക്ഷമാണ് എന്ന് ജോയ് മാത്യു തുറന്നു പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പൊതുജനം മനസ്സിലാക്കേണ്ടത് ഇത് തന്നെയാണ് ഇതേ പ്രതിഷേധം തന്നെയാണ് ഇവിടെ ഓരോ സാധാരണക്കാരന്റെ മനസ്സിലുള്ളത് പക്ഷേ അത് പറയാൻ പലരും ഭയക്കുന്നു എന്നതാണ് വാസ്തവം പൊതുജനത്തിന്റെ നികുതി പണവും വാങ്ങി പാവങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ ആ ഒരു അസുഖം വന്നാൽ പോലും മരുന്ന് വാങ്ങാൻ അനുവദിക്കാതെ എന്തിനാണ് ഈ പ്രഹസനം ഇറങ്ങി പൊയ്ക്കൂടെ ആ സ്ഥാനത്ത് നിന്ന് എന്ന ചോദ്യം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് എന്തായാലും ഏകാധിപത്യം അതിന്റെ അങ്ങേ അറ്റത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ മീൻചന്ത ഗവൺമെന്റ് ആർട്സ് കോളേജിലെ ജൈവ വൈവിധ്യ കോൺഗ്രസിലാണ് മുഖ്യമന്ത്രി ആദ്യം പങ്കെടുത്തത് അവിടെ കറുത്ത വസ്ത്രം മാസ്ക് ഇത് രണ്ടും ഒഴിവാക്കാൻ കോളേജ് അധികൃതർ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു കറുത്ത ബാഗ് കൊണ്ടുവന്നവരെ പോലും അകത്തേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല എന്നതാണ് മറ്റൊരു പരാതി ഇതെല്ലാം കൂടാതെ വഴിയിൽ നിൽക്കുന്നവരെയെല്ലാം വഴിയിൽ നിന്ന് മാറ്റുക ഇത് ശരിക്കും പറഞ്ഞാൽ അനുവദിക്കാൻ പാടുള്ളതല്ല ഇത്രയേറെ പ്രതിഷേധം ഉണ്ടായിട്ട് പോലും സർക്കാരിന്റെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ള രീതിയിൽ അത് തിരുത്താനുള്ള ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയും ഒരു കറുപ്പ് തുണി പൊക്കി കാണിച്ചു എന്ന് വെച്ചതുകൊണ്ട് മാത്രം ഇവിടെ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാനുണ്ടോ എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം കറുപ്പ് എന്ന് പറയുന്നത് എക്കാലവും പ്രതിഷേധത്തിന്റെ നിറം തന്നെയാണ് ആ പ്രതിഷേധത്തിന്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാക്കി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ഒരു നല്ല ഭരണാധികാരി സൃഷ്ടിക്കേണ്ടത് രണ്ടാം വട്ടം ഭരണാധികാരത്തിൽ വന്നപ്പോൾ മുതൽ പല തെറ്റുകളും ഒരു ഒന്നൊഴിയാതെ തെറ്റുകൾ ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോഴും തിരുത്തലിലേക്ക് പോകേണ്ട സമയം ധാരാളം മുഖ്യമന്ത്രിയുടെ മുന്നിലും സർക്കാരിന്റെ മുന്നിലും ഉണ്ടായിരുന്നു പക്ഷേ ഒന്നുപോലും തിരുത്തലിന ഇങ്ങനെ തന്നെ പോകൂ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അത് ശരിക്കും ജനങ്ങളുടെ നേരെയുള്ള പാവപ്പെട്ട ജനങ്ങളുടെ നേരെയുള്ള വോട്ട് നൽകി ജയിപ്പിച്ച ജനങ്ങളുടെ നേരെയുള്ള കൊഞ്ഞനം കുത്തല തന്നെയാണ് ന്യൂസ് ഡെസ്ക് കർമാനുസ്